നമസ്കാരം. കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന ഹമീദ് അൻസാരിയെ ശരിക്കും രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ ചെയ്ത് ജയിലിലടക്കേണ്ടതാണോ? ഭാരതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഒന്നിലിരുന്ന ഹമീദ് അൻസാരിയെ ഒരുപക്ഷെ അങ്ങനെയൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രായോഗികമായ തടസ്സങ്ങളും ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ്. രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായും രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തു എന്നും ഒക്കെയുള്ള ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്നത്. ഈ വർഷം തന്നെ 2022 അദ്ദേഹത്തിനെതിരെ ഉയരുന്ന രണ്ടാമത്തെ ഗുരുതരമായ ആരോപണമാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നത്. നുസ്രത് മിർസ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി ജേർണലിസ്റ്റ്, മാധ്യമപ്രവർത്തകൻ, ഇന്ത്യയിൽ പല പ്രാവശ്യം ഹമീദ് അൻസാരിയുടെ ക്ഷണപ്രകാരം അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തതനുസരിച്ച് ഇന്ത്യ സന്ദർശിച്ചിരുന്നു എന്നാണ് വാർത്ത. അദ്ദേഹം 2005-നും 2011-നും ഇടയിൽ 5 പ്രാവശ്യം ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. ഈ 5 പ്രാവശ്യം അദ്ദേഹം ഉപരാഷ്ട്രപതിയെ ആയിരുന്ന ഹമീദ് അൻസാരിയെ കാണുകയും അദ്ദേഹവുമായി പല കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു എന്നും ആ വഴി കിട്ടിയ നിരവധി രഹസ്യങ്ങൾ അദ്ദേഹം പാകിസ്ഥാനിലെ ചാരസംഘടനയായ ISIക്ക് കൊടുത്തു എന്നും അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴാണ് എല്ലാവരും ലോകം ഇത് അറിയുന്നത്. ഇത് ഹമീദ് അൻസാരിക്കെതിരെയുള്ള വളരെ ശക്തമായ ഒരു ആരോപണം തന്നെയാണ്. ഇതിന് മുമ്പ് ഈ വർഷം ജനുവരിയിൽ അദ്ദേഹം ഒരു ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ യോഗത്തിൽ, അതിൻ്റെ ഒരു ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കുകയും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കും ഇന്ത്യയുടെ നിലപാടുകൾക്കും ഇന്ത്യ വിരുദ്ധമെന്ന് വേണമെങ്കിൽ ചിന്തിക്കാവുന്ന തരത്തിലുള്ള പരാമർശങ്ങളും നടത്തുകയും ചെയ്തു. ഇത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പരാമർശങ്ങളോ അത്തരം ചിന്തകളോ അല്ല എന്ന് അപ്പോൾ തന്നെ ആൾക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ഈ 2 കേസിലും ഇതുവരെ കേന്ദ്ര സർക്കാർ നടപടികളൊന്നും എടുത്തിട്ടില്ല. കാരണം അന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഏറ്റവും ഉന്നതമായ ഭരണഘടനാ പദവിയിൽ ഇരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെയുള്ള നീക്കം മറ്റു പലതരത്തിൽ പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാവാം. പക്ഷേ തീർച്ചയായിട്ടും ഈ 2 വിഷയങ്ങളിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ ഒരു വിഷയത്തിൽ, പാകിസ്ഥാനി മാധ്യമപ്രവർത്തകനുമായുള്ള വിഷയത്തിൽ, തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള ഈ ആരോപണത്തിൽ ഏറ്റവും ശക്തമായി, ഏറ്റവും ഉത്സാഹത്തോടെ ഈ വിഷയം അന്വേഷിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ, വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയാണ്, RNDW ആണ്. റോ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കാര്യമായ അന്വേഷണം നടത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്, ഒരു പക്ഷേ ഒരു മധുരമായ ഒരു പ്രതികാരത്തിൻ്റെ തന്നെ ചരിത്രം. അതുകൊണ്ട് ഹമീദ് അൻസാരിയെക്കുറിച്ച് ഇപ്പോൾ ഈ വർഷം ഉയർന്ന 2 പ്രധാനപ്പെട്ട ആരോപണങ്ങളെക്കുറിച്ചല്ല, മറിച്ച് ഇതിനു മുമ്പ് അദ്ദേഹത്തിനെ കുറിച്ച് ഉണ്ടായ വളരെ കടുത്ത ഗുരുതരമായ ഒരു ആരോപണത്തെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. അത് അദ്ദേഹം ഇറാനിലെ അംബാസഡറായിരുന്ന കാലത്താണ്. അദ്ദേഹം, നമുക്കെല്ലാവർക്കും അറിയാം, വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നതും കോൺഗ്രസിൻ്റെ വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു ആളായി മാറുന്നതും. അദ്ദേഹത്തിൻ്റെ നിരവധി പദവികൾ, അലിഗർഹ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ, അതേപോലെ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഒക്കെ പദവികൾ അദ്ദേഹത്തിന് ലഭിച്ചത് അതിനുശേഷമാണ്. എന്തായാലും അദ്ദേഹം വിദേശകാര്യ വകുപ്പിൽ അദ്ദേഹം ഇന്ത്യൻ അംബാസഡറായിരുന്നത്, ഇറാനിലെ അംബാസഡറായിരുന്നത് 90-92 കാലഘട്ടത്തിലാണ്. അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലും സൗദി അറേബ്യയിലും ഓസ്ട്രേലിയയിലും ഒക്കെ അംബാസഡറായിരുന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇറാനിൽ അദ്ദേഹം അംബാസഡറായിരുന്നപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി വൈരാഗ്യ ബുദ്ധിയോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അത് RNDW ആണ്, റോയാണ്, ഇന്ത്യയുടെ തന്നെ ഇൻ്റലിജൻസ് ഏജൻസിയാണ്. ഒരു രാജ്യത്ത്, നമ്മളുടെ രാജ്യത്തിൻ്റെ അംബാസഡറായി ഒരാൾ മറ്റൊരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ തീർച്ചയായും ആ അംബാസഡറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ രാജ്യത്ത് ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ ഒരു വിദേശ മണ്ണിൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഏതൊരു എംബസിയിലും, അത് ഏത് രാജ്യത്തുള്ള എംബസിയിലാണെങ്കിലും അവിടെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാവും. അവർക്ക് മറ്റ് പേരുകളും മറ്റു ഉത്തരവാദിത്തങ്ങളും ഒക്കെ ആണെങ്കിലും അവർ ഇന്ത്യയുടെ അല്ലെങ്കിൽ അതാത് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വിദേശ രാജ്യത്തെ എംബസികളിൽ ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുന്നത്.
അവർ ചെയ്യുന്ന ജോലി വളരെ അപകടകരമായ ജോലിയാണ്. നമ്മൾ ഈ പല സീരീസുകളിലും അല്ലെങ്കിൽ സിനിമകളിലും ഒക്കെ കാണുന്ന പോലെ അത്ര ഗ്ലാമറുള്ള ജോലിയൊന്നുമല്ല. ഏത് സമയത്തും ആക്രമണം നേരിടാവുന്ന, ഏത് സമയത്തും ജീവൻ നഷ്ടപ്പെടാവുന്ന, അല്ലെങ്കിൽ ഏത് സമയത്തും മറ്റു തരത്തിലുള്ള ഭീഷണി ഉണ്ടാകാവുന്ന വലിയ റിസ്ക്കുള്ള ജോലിയാണ് ഏതൊരു രാജ്യത്തും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മറ്റൊരു വിദേശ രാജ്യത്തെ എംബസികളിൽ ചെന്ന് ചെയ്യുന്നത്. ഇതൊന്നും അറിയാൻ വയ്യാത്ത വ്യക്തിയൊന്നുമല്ല ഹമീദ് അൻസാരി. പക്ഷേ അദ്ദേഹം ഇറാനിൽ ഇന്ത്യയുടെ അംബാസഡർ ആയിരുന്നപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കുടുക്കാനും അവരെ ഉപദ്രവിക്കാനും അവരെ മാനസികമായും ശാരീരികമായും തകർക്കാനും വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു എന്ന് അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണമുണ്ട്. ഈ ആരോപണങ്ങൾ ഞാൻ വെറുതെ പറയുന്നതല്ല. R&W അതായത് റോയിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥന്മാർ, അതിൽ നിന്ന് റിട്ടയറായ ഉദ്യോഗസ്ഥന്മാർ രേഖാമൂലം ഈ പരാതി ഏതാനും നാളുകൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട 4 ആരോപണങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഇറാനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹമീദ് അൻസാരി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ മതബോധം കൊണ്ടാണോ, അദ്ദേഹത്തിൻ്റെ രാജ്യവിരുദ്ധത കൊണ്ടാണോ, അദ്ദേഹത്തിന് വ്യക്തിപരമായ എന്തെങ്കിലും മറ്റ് താല്പര്യങ്ങൾ ഉണ്ടായിട്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ സ്വന്തം രാജ്യത്തെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു എന്നാണ് റോയുടെ മുൻ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട 4 സംഭവങ്ങൾ മാത്രമാണ് ഇന്ന് ഇവിടെ പറയുന്നത്. ആദ്യത്തേത് മെയ് 1991 മെയ് മാസം ഉണ്ടായ ഒരു സംഭവമാണ്. സന്ദീപ് കപൂർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം അന്ന് അവിടെ ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തെ ടെഹ്റാനിലെ എയർപോർട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതാണ് സംഭവം. ആ ടെഹ്റാനിലെ എയർപോർട്ടിൽ അദ്ദേഹം ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് കേസ്. അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത് സാവക് എന്ന് പറയുന്ന ഇറാനിലെ വളരെ ക്രിമിനൽ ബുദ്ധിയുള്ള രഹസ്യാന്വേഷണ ഏജൻസിയാണ് എന്ന് അപ്പോൾ തന്നെ റോയിക്കറിയാമായിരുന്നു. ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ തൊട്ടു പിന്നാലെ ഈ വിവരം അന്ന് അവിടെ അംബാസഡറായിരുന്ന ഹമീദ് അൻസാരിയെ അറിയിച്ചുവെങ്കിലും അദ്ദേഹം അക്കാര്യത്തിൽ ഒരു ചെറു വിരൽ പോലും അനക്കാൻ തയ്യാറായില്ല എന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഗുരുതരമായ ആരോപണം. അന്ന് ഈ സന്ദീപ് കപൂറിൻ്റെ തട്ടിക്കൊണ്ടുപോകൽ അറിഞ്ഞുകൊണ്ട് അന്ന് റോയയുടെ അവിടുത്തെ സ്റ്റേഷൻ ചീഫായിരുന്ന, അതായത് ടെഹ്റാനിലെ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ സ്റ്റേഷൻ ചീഫ്, ആ സമയത്ത് അദ്ദേഹം ദുബായിലായിരുന്നു, അദ്ദേഹം ഇത് അറിഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ടെഹ്റാനിലേക്ക് പാഞ്ഞെത്തുകയും അദ്ദേഹം ഹമീദ് അൻസാരിയുടെ മുമ്പിൽ നിവേദനം നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് അംബാസഡർ എന്നുള്ള നിലയിൽ ഇറാനിലെ ഗവൺമെൻറ്റിലെ എല്ലാവരുമായും ബന്ധപ്പെടാനും, രാഷ്ട്രപതിയുമായി പോലും ഇറാനിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആൾക്കാരുമായി ബന്ധപ്പെടാനും സന്ദീപ് കപൂറിൻ്റെ റിലീസ്, അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് വിട്ടുകിട്ടാനുള്ള നടപടിയെടുക്കാനും ഹമീദ് അൻസാരിക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹം വൈരാഗ്യബുദ്ധിയോടുകൂടി ഇക്കാര്യത്തിൽ ഇടപെടാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം സന്ദീപ് കപൂറിനെതിരെ ഇന്ത്യയിലേക്ക്, ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിലേക്ക് വളരെ നെഗറ്റീവായ ഒരു റിപ്പോർട്ട് അയക്കുകയാണ് ചെയ്തത്. എന്തായാലും റോ സ്വന്തം നിലയിൽ നടത്തിയ പരിശ്രമങ്ങളുടെ ഫലമായി 4 ദിവസത്തിന് ശേഷം സന്ദീപ് കപൂറിനെ അബോധാവസ്ഥയിൽ ടെഹ്റാനിലെ തന്നെ ഒരു റോഡ് സൈഡിൽ നിന്ന് ലഭിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഈ 4 ദിവസവും മയക്കുമരുന്ന് കൊടുത്ത് അദ്ദേഹം വളരെ അവശനിലയിലായിരുന്നു. വളരെ ഏതാനും മാസങ്ങളുടെ ചികിത്സയ്ക്ക് ശേഷമാണ് സന്ദീപ് കപൂറിന് വീണ്ടും ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ സാധിച്ചത്. ഇതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം, ഇത് കഴിഞ്ഞ് ഏതാണ്ട് 2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, ജൂൺ ജൂലൈ കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റ് മാസം സംഭവിച്ചതാണ് രണ്ടാമത്തെ കാര്യം. അതും ടെഹ്റാനിൽ തന്നെ സംഭവിച്ചതാണ്. അത് ഇറാനിലെ മറ്റൊരു സ്ഥലമായ ഖോം എന്ന് പറയുന്ന സ്ഥലത്ത് കാശ്മീരി യുവാക്കൾ ആയുധ പരിശീലനത്തിനായി എത്തുന്നുണ്ട് എന്നുള്ള വിവരം റോയിക്ക് ലഭിക്കുന്നു. ആ യുവാക്കളെ നിരീക്ഷിക്കാനും അവർ ആയുധ പരിശീലനം നടത്തുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കാനും ഒരു മാഥൂർ എന്ന് പറയുന്ന റോയുടെ ഒരു ഉദ്യോഗസ്ഥനാണ് അതിൻ്റെ ചുമതല ലഭിച്ചത്. ഇദ്ദേഹം അത് രഹസ്യമായി തന്നെ അവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് റോയിക്ക് അവിടെ ടെഹ്റാനിൽ പുതിയ ഒരു ചീഫ് വരുന്നത്. അദ്ദേഹത്തിന് ഹമീദ് അൻസാരിയുടെ ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ച് കാര്യമായ വിവരമൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് അദ്ദേഹം മറ്റ് ഉദ്യോഗസ്ഥന്മാർ വിലക്കിയിട്ട് പോലും കൃത്യമായി തന്നെ എല്ലാ വിവരങ്ങളും അംബാസഡറോട് പറഞ്ഞു. കാരണം ഏതൊരു രാജ്യത്തും അവരുടെ നയതന്ത്ര രീതി അനുസരിച്ച് അംബാസഡറോടെ എല്ലാ കാര്യങ്ങളും അറിയിക്കേണ്ടത് ഏതൊരു ഉദ്യോഗസ്ഥൻ്റെയും ചുമതലയാണ്. അതനുസരിച്ച് അദ്ദേഹം അംബാസഡറോടെ ഇങ്ങനെ
ഇങ്ങനെയൊരു കാര്യമുണ്ട്. കാശ്മീരി യുവാക്കൾ ഇവിടെ എത്തുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് എത്തുന്നുണ്ട്, അവിടെ ആയുധ പരിശീലനം നടത്തുന്നുണ്ട്, നമ്മളുടെ ഇന്ന ഉദ്യോഗസ്ഥനാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നതെന്ന് ഇദ്ദേഹത്തെ അറിയിച്ചു. ഈ ഹമീദ് അൻസാരി അത് കേട്ട പാടെ ആ വിവരം കൃത്യമായി തന്നെ ഇറാനിൻ്റെ ഈ വിദേശ ചാരസംഘടനയായ സവക്കിനെ അറിയിച്ചു എന്ന് വേണം കരുതാൻ. കാരണം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പറയുന്ന മാഥൂർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ സവക്ക് തട്ടിക്കൊണ്ടുപോയി. നേരത്തെ സന്ദീപ് കപൂറിനെ തട്ടിക്കൊണ്ടു പോയതുപോലെ തന്നെ സവക്ക് ഈ പറയുന്ന മാഥൂർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെയും തട്ടിക്കൊണ്ടുപോവുകയും അദ്ദേഹത്തെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. ഈ രണ്ട് കേസുകളിലും മാഥൂറിൻ്റെയും സന്ദീപ് കപൂറിൻ്റെയും ഫാമിലി, അവരുടെ കുടുംബാംഗങ്ങൾ ഹമീദ് അൻസാരിയുടെ കാലു പിടിച്ച് അപേക്ഷിച്ചിട്ടും അദ്ദേഹം അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. അവസാനം മാഥൂറിനെ എങ്ങനെയാണ് രക്ഷിച്ചതെന്ന് കേട്ട് കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഒരു സിനിമാ കഥ പോലെയാണ്. കാരണം മാഥൂറിനെ അവസാനം രക്ഷിച്ചത് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് അന്ന് അടൽ ബിഹാരി വാജ്പേയിയെ അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടുകയും അടൽ ബിഹാരി വാജ്പേയി അന്ന് പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവുവിനെ ബന്ധപ്പെടുകയും ഇങ്ങനെയൊരു വിഷയമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നരസിംഹറാവു നടത്തിയ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മാഥൂറിന് ജീവൻ തിരിച്ചു കിട്ടിയത്. അപ്പോഴും അന്ന് അവിടെ അംബാസഡറായിരുന്ന ഹമീദ് അൻസാരി ഒരു കാര്യവും ഇതിനു വേണ്ടി ചെയ്തില്ല. ഇതാണ് രണ്ടാമത്തെ സംഭവം. മൂന്നാമത്തെ സംഭവം സമാനമായ ഒരു സംഭവമാണ്. അവിടെ ഇരയായത് ഈ പറയുന്ന ഇറാനിയൻ ഏജൻസികളുടെ ക്രൂരകൃത്യത്തിന് ദേഹോപദ്രവത്തിന് ഇരയായത് PK വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തെ എങ്ങനെയും ഇന്ത്യയിലേക്ക് തിരിച്ചയക്കണം എന്ന് പറഞ്ഞ വാശിയിലായിരുന്നു ഹമീദ് അൻസാരി എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. അദ്ദേഹത്തിനെതിരെ കൃത്യമായ റിപ്പോർട്ടുകൾ അയക്കുകയും അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തത് ഹമീദ് അൻസാരിയാണ്. നാലാമത്തെ സംഭവം ഇതിലും ഗുരുതരമാണ്. അവിടെ വിസ ഇന്ത്യയിലേക്ക് വിദ്യാർത്ഥികൾ എന്ന പേരിൽ ഇറാനിയൻ വംശജർക്ക് വിസ കൊടുക്കുന്നതിൽ വലിയ അഴിമതി ഉണ്ടായിരുന്നു എന്ന് പിന്നീട് വിദേശകാര്യ വകുപ്പ് കണ്ടുപിടിച്ചു. ഒരു വിസ നൽകുന്നതിന്, വ്യാജ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു വിസ നൽകുന്നതിന് $500 വരെ മേടിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർ. നേരിട്ട് ഹമീദ് അൻസാരിക്ക് ഈ വിഷയത്തിൽ ബന്ധമില്ലെങ്കിലും അദ്ദേഹം ഈ വിഷയത്തിലും കാര്യമായി യാതൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഈ നാല് സംഭവങ്ങൾ കൂടാതെ ഹമീദ് അൻസാരി ഏറ്റവും വൈരാഗ്യത്തോടു കൂടിയാണ് ഇന്ത്യയുടെ വിദേശ ചാര സംഘടനയോട് പ്രവർത്തിച്ചിരുന്നത് എന്നറിയാൻ മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, അദ്ദേഹം മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുള്ള എല്ലാ അംബാസഡർമാരുമായും ബന്ധപ്പെടുകയും അതാത് രാജ്യങ്ങളിൽ ഈ RNW ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തതായി ഈ ആരോപണത്തിലുണ്ട്, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുമ്പിലെത്തിയ പരാതിയിലുണ്ട്. എന്നു മാത്രമല്ല, ഇറാനിൽ എത്രയും പെട്ടെന്ന് RNW റോയയുടെ എല്ലാ ഓപ്പറേഷൻസും നിർത്തിവെക്കണമെന്നും റോയയുടെ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചുവിടണമെന്നും ഹമീദ് അൻസാരി ആവശ്യപ്പെട്ടതായും ഈ പറയുന്ന പരാതിയിലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പരാതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുമ്പിലുണ്ട്. ആ പരാതിയിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തുമെന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് 2022 ഈ വർഷം ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഹമീദ് അൻസാരിക്ക് നേരെ വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും നേരത്തെ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള പരാതിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീർച്ചയായിട്ടും അതിലൊരു അന്വേഷണം നടത്തുമെന്നും അന്വേഷണത്തിന് ഉത്തരവിടുമെന്നും അതിന് ഉചിതമായ നടപടികൾ എടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നമസ്കാരം.